രാഹുൽ തോറ്റു, അവൻ പുറത്തായി കേട്ടോ. നമ്മുടെ പാർത്ഥു എങ്ങാണ് വരുന്ന ഇപ്പൊ കാണാറുന്നു. രാഹുൽ അല്ല പാർത്ഥുവിന്റെ ശത്രു, പാർത്ഥുവിന്റെ ഈ വീഴ്ചയ്ക്ക് കാരണം പാർത്ഥു തന്നെയാ. ഇപ്പോൾ പാർത്ഥുവിനെ ജയിക്കണം. വേൾഡ് നമ്പർ 2 ആയ കൊറിയൻ ആർച്ചറിനെ പാർത്ഥു ഇപ്പോൾ നേരിടാൻ പോകുന്നു. Can injured Parthu cross this knockout stage? ഇപ്പോൾ പാർത്ഥുവിന് 10 points കൂടി വേണം. സ്റ്റാർട്ടിംഗ് മുതലേ പാർത്ഥു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അവസാന ആരോ മാത്രമല്ല, ഇന്ത്യൻ ആരാധകരുടെ അവസാന പ്രതീക്ഷ കൂടിയാണ്. പാർത്ഥു വേൾഡ് നമ്പർ 2 ആയ ആർച്ചറിനെ തോൽപ്പിച്ച് നമ്മളെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇൻടു ദി ക്വാർട്ടർ ഫൈനൽസ്. രാഹുൽ, നീ ജയിച്ചത് പറയാൻ വന്നതാണോ? അത് എന്റെ തോൽവിയെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വന്നതാണോ? നീ ഇനിയും തോറ്റിട്ടില്ലെന്ന് പറയാൻ വന്നതാ? നീയും ഞാനും അല്ല അവിടെ കളിക്കുന്നത്, ഇന്ത്യയാണ് കളിക്കുന്നത്. ഞാൻ കളിയിലുള്ളത് വരെ നീ തോക്കില്ല. നിങ്ങളുടെ സ്റ്റുഡന്റ് ഇതുവരെ തോറ്റിട്ടില്ല സാർ. പാർത്ഥു ഇന്ത്യൻ പ്രതീക്ഷകളെ നിലനിർത്തിയിരിക്കുന്നു. ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ് കടന്ന് ഫൈനൽസിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയുടെ ഹോപ്പ് ആയിരുന്നു, ബട്ട് ഹി വാസ് ഇഞ്ചേർഡ്, എക്സ്പെൽഡ് ഫ്രം ദി ഗെയിം. ഇപ്പോൾ അദ്ദേഹം തന്റെ ഇടത് കൈകൊണ്ട് കളിച്ച് ഇത്ര ദൂരം എത്തിയിരിക്കുന്നു. ക്യാൻ ഹി ക്രിയേറ്റ് ഹിസ്റ്ററി ഫോർ ഇന്ത്യ? പ്രതീക്ഷിച്ച പോലെ ചൈന ഫൈനൽസിലെത്തി, പക്ഷേ ഇന്ത്യ ഇത്തവണ ഫൈനൽസിലെത്തിയത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്. ഫൈനൽസ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് ജയിക്കുമെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആംഗ്ലി സെറ്റ് 2 സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു സെറ്റ് ഇന്ത്യയും ഒരു സെറ്റ് ചൈനയും നേടിയപ്പോൾ ആംഗ്ലി പാർത്ഥുവിനേക്കാളും ഒരു പോയിന്റ് മുൻപിലാണ്. ഈ ടൂർണമെന്റിൽ ആംഗ്ലി 7 പ്രാവശ്യം ബുൾസൈ നേടിയപ്പോൾ പാർത്ഥു 6 പ്രാവശ്യം ബുൾസൈയിൽ ഷൂട്ട് ചെയ്തു. എക്സലന്റ്! പാർത്ഥു ഒരു ബുൾസൈ നേടി, സ്കോർ ഈക്വൽ ചെയ്തിരിക്കുകയാണ്. പാർത്ഥു ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്.